पला पॉलिटेक्निकल एबीवीपी प्रवर्तकर्क्क नेरे एसएफ्ऐ डीवैएफ्ऐ प्रवर्तकरुडे गुंडायिस पुतिय विद्यार्थिकल्क्क एबीवीपी प्रवर्तकर् विपुलमाय स्वीकरणम् नल्कियतिल प्रकोपनमाण अक्रमत्तिलेक्क नयिच्चत जनंगळुमायि अरुൺ കൊടുങ്ങൂർ चेर्न्नुकोण्ड് ആ പ്രതികരണം കൂടി കാണാം ഇന്ന് പാലാ പോളിടെക്നിക് കോളേജിൽ പുതിയതായി എത്തിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഒരുക്കിയത് എബിവിപിയുടെ പ്രവർത്തകർ മാത്രമാണ് ഇന്ന് അവിടെ അത് കണ്ടെത്തിയ ഡിവൈഎഫ്ഐയുടെയും സിപിഎമ്മിന്റെയും അവിടുത്തെ എസ്എഫ്ഐയുടെയും പ്രവർത്തകർ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അവിടെ മധുര വിതരണം നടത്തിക്കൊണ്ടിരുന്ന എബിവിപി പ്രവർത്തകരുടെ നേരെ അക്രമം അഴിച്ചുവിട്ടത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പാലായിൽ പല കോളേജുകളിലും വിദ്യാർത്ഥികൾ ദേശീയതയുടെ കൊടി പിടിക്കുന്നത് കണ്ട് വിരളി പൂണ്ടിരിക്കുന്ന എസ്എഫ്ഐ പ്രവർത്തകർ പല ക്യാമ്പസിലും അക്രമം അഴിച്ചുവിടുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് ഈ പ്രവണത മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എബിവിപി ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് അരുൺ ഈ സ്വാഗതം ഓതുന്ന ഒരു തെറ്റാണ് മാത്രമല്ല ഈ സിപിഎമ്മുകാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഒക്കെ ക്യാമ്പസിൽ എന്താണ് കാര്യം തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി കോട്ടയം ജില്ലയിൽ എബിവിപിയുടെ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പല കലാലയങ്ങളിലും എബിവിപി നിർണായക സ്വാധീനമായി വളർന്നു വരികയും ചെയ്തിരിക്കുന്നു എല്ലാ മേഖലകളിലും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരികയാണ് ഈ മേഖലകളിലെല്ലാം തന്നെ എബിവിപി പ്രവർത്തകർക്ക് നേരെ വ്യാപകമായുള്ള അക്രമം അഴിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഇതിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് ഡിവൈഎഫ്ഐയുടെയും സിപിഎമ്മിന്റെയും നേതാക്കളെല്ലാം തന്നെ ക്യാമ്പസിലെത്തി ഈ അക്രമം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലാ പോളിടെക്നിക്കിൽ നടത്തിയത് ഇന്ന് നവാഗതരായ വിദ്യാർത്ഥികൾ എത്തുന്ന ദിവസമായിരുന്നു ഇന്ന് വിപുലമായ പരിപാടികളോടെയാണ് നവാഗതരെ ഈ പോളിടെക്നിക്കിലേക്ക് എബിവിപി പ്രവർത്തകർ സ്വാഗതം ചെയ്തത് ഇതിൽ വിരളി പൂണ്ട എസ്എഫ്ഐ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും സിപിഎം പ്രവർത്തകരുമാണ് അക്രമം അഴിച്ചുവിട്ടത് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ 30 വരുന്ന എസ്എഫ്ഐ ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരാണ് ഈ കോളേജിന് മുന്നിൽ നിന്ന എബിവിപി പ്രവർത്തകർക്ക് നേരെ ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച് അക്രമം നടത്തിയത് അക്രമത്തിൽ എബിവിപിയുടെ പാലാ നഗർ സെക്രട്ടറി അക്ഷയ് അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗം അനന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റു 10 ആളുകൾക്കാണ് പരിക്കേറ്റത് 10 പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ 2 പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും എബിവിപിയുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം ഇല്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇവർ ഓർമ്മിപ്പിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങൾ തന്നെയാണ് എബിവിപിക്ക് നേരെ എസ്എഫ്ഐ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർത്തിവിടുന്നത് പക്ഷേ പോലീസ് കൃത്യമായ നിലപാടുകളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല കൃത്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല ഇത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും എല്ലാം തന്നെ ഇടവരുന്നത് ഇതിനിടയിലാണ് പാലാ പോളിടെക്നിക്കുകളുടെ ഇത്തരം ഒരു വലിയ അക്രമം എസ്എഫ്ഐ ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകർ അഴിച്ചുവിട്ടത് അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.